ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിതാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തേത് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് അതിലെൻ്റെ മോർണിംഗ് ക്ലീനിങ് റുട്ടീനും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിനകത്ത് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പുതിയ വ്യൂവേഴ്സ് ഈ ഒരു ചാനലും എന്നെ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ എൻ്റെ വ്ളോഗ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക അപ്പോൾ നമുക്ക് വേഗം വ്ളോഗിലേക്ക് കടക്കാം ഇതിപ്പോൾ അതാ രാവിലെ അമ്മൂസിന് സ്കൂളിലൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ നേരെ കിച്ചണിലേക്ക് വന്നതാണ് അപ്പോൾ രാവിലെ ഇതാ കിച്ചണിലേക്ക് എണീറ്റ് വന്നാൽ നല്ല നീറ്റായിട്ടുള്ള കിച്ചൺ കാണാൻ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് ശരിക്കും അങ്ങനെ കാണുമ്പോൾ അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെള്ളം എടുത്തിട്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഡെയിലി വെള്ളം എടുത്ത് എന്തായാലും കുടിക്കലുണ്ട് ഇടയ്ക്കെല്ലാം വിട്ടു പോകലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കറക്റ്റായിട്ട് അത് പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡിയാക്കേണ്ട ആവശ്യമില്ല ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയ അത് ആലു ചപ്പാത്തി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ബാക്കിയുണ്ട് അപ്പോൾ അമ്മു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനക്ക് രാവിലെ ആലു ചപ്പാത്തി മതി സ്കൂളിലേക്ക് നിട്ടാ അപ്പോൾ ഞാൻ ചപ്പാത്തി ചൂടാക്കുന്നില്ല രാവിലെ ഒരു 9 o'clock എല്ലാം ആകുമ്പോൾ തന്നെ അവർ 9:30 എല്ലാം ആകുമ്പോൾ തന്നെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് ചൂടാക്കി കഴിഞ്ഞാൽ ചപ്പാത്തി എല്ലാം നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ബലം വരുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇതാ അതങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് തലേ ദിവസം രാത്രി എന്തെങ്കിലും അവനക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ അവനത് പറയൂ കേട്ടോ അത് മതിയെന്ന് അല്ലെങ്കിലാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കൊടുക്കൽ ആലു ചപ്പാത്തിക്ക് എപ്പോഴും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ യോഗർട്ട് തന്നെയാണ് കേട്ടോ തിക്കായിട്ടുള്ള യോഗർട്ട് തന്നെയാണ് അപ്പോൾ ജസ്റ്റ് അത് ഇങ്ങനെ ഈ ഒരു ചെറിയ ബോക്സിൽ ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കലാണ് അപ്പോൾ ഇന്ന് എന്നോട് യോഗർട്ടിന് പകരം സ്കൂളിൽ കുട്ടികൾ കെച്ചപ്പ് കൊണ്ടുവരുന്നുണ്ട് അത് തീരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ കെച്ചപ്പെല്ലാം ഞാൻ അധികവും ഇങ്ങനെ നമ്മൾ സ്നാക്സായിട്ട് വല്ല സാൻഡ്വിച്ച് എല്ലാം ആക്കുന്ന ടൈമിലാണ് ആക്കി കൊടുക്കൽ അല്ലാതെ അവൻ അങ്ങനത്തെ പറഞ്ഞാൽ ഞാൻ ആക്കി കൊടുക്കലില്ല വെറുതെ എന്തിനാണ് അങ്ങനത്തെ ഐറ്റംസ് കൊടുത്തിട്ട് ഇതാക്കുന്നതെന്ന് വിചാരിക്കും പിന്നെ രാവിലെ പാൽ കൊടുക്കലുണ്ട് പാല് കൊടുത്തു കഴിഞ്ഞാൽ അധികവും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ പിന്നെ എൻ്റെ നിർബന്ധത്തിന് കുടിക്കുന്നതാണ് കുടിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അവർക്ക് വിശക്കുന്നു തുടങ്ങുമല്ലോ പിന്നെ ഇത് കുടിച്ചിട്ട് നിർബന്ധിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് വൊമിറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ പാല് കൊടുക്കലെല്ലാം കഴിഞ്ഞിട്ട് ആൾ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് നീ പുറത്തേക്ക് നോക്കി നിന്നാൽ മതി എന്ന് കണ്ടിട്ട് അത് നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പക്ഷേ ആൾ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നിർബന്ധിച്ച് കൊടുത്താലുള്ള അവസ്ഥ അമ്മൂസിനെ ബസ്സിൽ വിട്ട ശേഷം ഇപ്പം ഞാനും എൻ്റെ നെയ്ബറൂടെ വാക്കിങ്ങിന് വേണ്ടിയിട്ട് പോകട്ടാ ലൈഫിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൊരു ചേഞ്ച് ആണ് ഇപ്പോൾ വാക്കിങ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും നടന്ന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്തോ ഒരു ശരിക്കും മനസ്സ് നല്ലൊരു റിലാക്സിങ് ഫീലിംഗ് ഉണ്ടാവൂട്ടാ അങ്ങനെ അതാ വാക്കിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് ഫോണെല്ലാം ഒന്ന് സ്ക്രോൾ ചെയ്തെല്ലാം നോക്കൂട്ട ആ ഒരു ടൈമിൽ എന്നിട്ട് പിന്നെ ഇതാ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞാനും ഇതാ ഇതന്നെയാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ ഇന്ന് ഹൈദി ബേബി ഇല്ല കേട്ടോ നിങ്ങളിപ്പോൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവില്ല കാരണം ഹൈദി എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ അവനെ കാണാത്തത് പിന്നെ ഇതാ ഞാനിങ്ങനെ യോഗർട്ടിൽ ഇതിനകത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടും കേട്ടോ അങ്ങനെയാണ് ഞാൻ കഴിക്കൽ നല്ല രസമാണ് കേട്ടോ ആലു ചപ്പാത്തി അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഞണ്ടൊന്ന് തണുപ്പ് കളയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് ഞണ്ടും ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോതമ്പിൻ്റെ എന്തെങ്കിലും പത്തൽ ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഗോതമ്പ് ദോശയല്ലേ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഞാനിതാ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ
അവ ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു സൊല്യൂഷൻ ഞാൻ ഇതിന് മുമ്പും കാണിച്ചിട്ടുണ്ട് ഒരുപാട് നാൾക്ക് മുമ്പേ. നമ്മൾ ഇതാ ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിൽ പകുതിയോളം വെള്ളം ഒഴിക്കുക, എന്നുവെച്ചൊരു മൂന്ന് ടീസ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇല്ലേ, അതൊരു 2-3 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു സ്മെല്ലിനുള്ള എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ലാവെൻഡറിൻ്റെ ഓയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, നല്ല സ്മെല്ലാണ് കേട്ടോ അതിന്. എന്നിട്ട് ഇതാത്ത് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കുക. നമുക്ക് ഈസി ആയിട്ട് ക്ലീനിങ് സൊല്യൂഷൻ ഇതാ ഇതുപോലെ, നമ്മൾ പുറത്തുനിന്ന് മേടിക്കൊന്നും വേണ്ട, ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുത്താൽ മതി. നമ്മൾ സ്ഥിരമായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ടാവും, അതായത് ഇതുപോലെ കോഫി ടേബിള്, ഡൈനിങ് ടേബിള്, അങ്ങനത്തെ ഭാഗമെല്ലാം അങ്ങനെ ക്ലീൻ ആക്കിയിട്ടെടുക്കുക. പിന്നെ അതാ ഈ ഒരു റഗ് ഞാൻ ഇതുപോലെ വാക്യൂം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ. ഇത് വാങ്ങിയ ശേഷം നല്ല സുഖമാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത് തട്ടിക്കൊട്ടാൻ കുറച്ച് പാടുണ്ട്, കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു റഗ്. അപ്പം ഇത് വെച്ചിട്ടാവുമ്പോൾ നല്ല സുഖമാണ്, ഇതിപ്പം നല്ലോണം പൊടി പോരും, ഈവൻ കാർപ്പറ്റുമ്പത്തുള്ള പൊടി പോലും പോരും കേട്ടോ. അത് ഞാൻ എന്തായാലും ലാസ്റ്റ് കാണിച്ചു തരാം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ടാണ് ഇതിങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുക്കൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോഴൊക്കെ ഈസി ആയിരിക്കും, ഒരുപാട് പണിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഇതുപോലെ ക്ലീൻ ആക്കലും പിന്നെ അതുപോലെ ബ്രഷ് ചെയ്യലുമാണ് ചെയ്യുന്നത്, മോപ്പ് ചെയ്യുന്നില്ല. കാരണം മോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, തലേ ദിവസം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ ഇതുപോലെ നമ്മുടെ ടിവിൻ്റെ ടേബിളിൽ അതും ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ്. ഇതുപോലെ എല്ലാ ഭാഗവും ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഡസ്റ്റ് ഫ്രീ ആണ്, അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ വീട്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് നല്ലോണം പൊടി ഇരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ തന്നെ നല്ലോണം പൊടി കാണും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കി കൊടുക്കുമ്പോഴാണ് നീറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അതുപോലെ ഡസ്റ്റ് ഉണ്ടെങ്കിൽ ചിലർക്ക് അലർജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും കേട്ടോ. എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ പൊടി ഉണ്ടെങ്കിലും എനിക്ക് എന്തുകൊണ്ടോ അത്രക്ക് വലിയ തുമ്മലും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. മുമ്പെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ പൊടി ഉണ്ടെങ്കിലും ഇല്ല, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതാ നമ്മുടെ പ്ലാന്റ് വെക്കുന്ന ആ ഒരു സ്റ്റാൻഡില്ലേ, അതിൻ്റെ ഭാഗത്തും നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ അതാ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് ഞാൻ ഡെയിലി ഒന്നും ക്ലീൻ ആക്കില്ല, ഓൾട്ടർനേറ്റ് ഡേയ്സിലൊന്നും ക്ലീൻ ആക്കില്ല, ഒരു 3-4 ദിവസം എല്ലാം കൂടുമ്പോഴുള്ളൂ കേട്ടോ ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. ലിവിങ് റൂമിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഞാൻ കുട്ടീസിൻ്റെ ബെഡ്റൂമിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ആദ്യം തന്നെ അവരെ ബെഡ് സെറ്റാക്കലാണ് കേട്ടോ. ബെഡ് എന്തായാലും രാവിലെ തന്നെ എപ്പോഴും സെറ്റാക്കി എടുക്കും. ശരിക്കും ബെഡ് സെറ്റാക്കിയ തന്നെ നമ്മളുടെ വീട് കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയായ പോലെ നമുക്ക് തോന്നും കേട്ടോ. സൈഡ് ടേബിളിനകത്ത് എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാവും, മെയിനായിട്ട് അവർ ടോയ്സ് ഉണ്ടാവും. അപ്പം ടോയ്സ് ഇതാ ഞാനിപ്പോൾ എടുത്തിട്ട് ഈ ഒരു കബോർഡിനകത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം കേട്ടോ. ഞാൻ മുമ്പ് കുട്ടീസിൻ്റെ ടോയ്സ് വെച്ചിരുന്നത് ബാസ്കറ്റിനകത്താണ്, ഒരു ബാസ്കറ്റിനകത്ത് എല്ലാ ടോയ്സും വെക്കലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഈ ഒരു കബോർഡിനകത്തേക്ക് മാറ്റിയിട്ടാണ്. ഇതിനകത്ത് ആദ്യം അവർ ഡ്രസ്സായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇതിനകത്തേക്ക് മാറ്റിയപ്പോൾ ഇപ്പോൾ കുട്ടികൾ പരത്തിയിടൽ കുറഞ്ഞു. ആദ്യം അവർ ഈ ഒരു ബാസ്കറ്റ് ആകുമ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് അതിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് ഒറ്റയടിക്ക് തന്നെ കൊട്ടി നിലത്തേക്ക് ഇടലാണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് വെക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് കളിക്കാൻ തുടങ്ങി. ആദ്യം എന്ന് പറയുമ്പോൾ അവർക്ക് ഈസി എന്താണോ അതല്ല അവർ ചെയ്യുക. അപ്പോൾ ബാസ്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അവരെടുത്തിട്ട് പുറത്തേക്ക് ഇടലായിരുന്നു. പക്ഷേ ഇങ്ങനെ വെക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. റൂമിനകത്ത് പരത്തി ഇടൽ കുറഞ്ഞു, റൂം നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന പോലെ എനിക്കിപ്പോൾ മുമ്പത്തേക്കാളും നീറ്റായിട്ട് ഇരിക്കുന്ന പോലെ തോന്നിയിട്ടാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ്, ഇങ്ങനത്തെ ഒരു കബോർഡ് ഉണ്ടെങ്കിൽ കുട്ടികളും അത് നീറ്റായിട്ട് തന്നെ വെച്ചോളും. പിന്നെ ഇതാ അയൺ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ടർക്കിയും അതുപോലെ അയൺ ബോക്സ് എല്ലാം ഞാൻ പിറ്റേ ദിവസം ഡ്രോയറിലേക്ക് എടുത്തിട്ട് വെക്കല്.
ഇപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം ഇങ്ങനെ എംറ്റി ആയിട്ടുണ്ടെങ്കിൽ, ഡ്രോയറിനകത്ത് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഭാഗം കാലിയാണെങ്കിൽ അവിടെ എന്തെങ്കിലും കൊണ്ടുവെക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. ഏറ്റവും നല്ലത് ആ ഭാഗം കാലിയായിട്ട് തന്നെ ഇരിക്കലാണ്. ചില ഭാഗങ്ങൾ ഇങ്ങനെ നീറ്റായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ച് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലത് യൂസ്ഫുള്ളും ആയിരിക്കില്ല, വീട് മൊത്തം നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ കാലിയായിട്ട് ഇരിക്കുന്നത്, ഇപ്പോൾ ഇതുപോലെ സൈഡ് ടേബിളിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ വെക്കാം, അവിടെ എന്തെങ്കിലുമൊക്കെ ഭംഗിക്ക് വെക്കാം, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. എപ്പോഴും നമുക്ക് ക്ലീൻ ആക്കാനും നീറ്റ് ആക്കാനും എപ്പോഴും നല്ലത് ഒരുപാട് സാധനങ്ങൾ വെക്കുന്നതിനെക്കാട്ടിലും ഒരു മിനിമലായിട്ട് ഇങ്ങനെ സാധനങ്ങൾ വെക്കലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഓരോ സാധനത്തിനും അതിൻ്റേതായ ഒരു സ്പേസ് വേണം കേട്ടോ. ആ ഒരു സാധനം വേറൊരു ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ പ്ലേസിൽ തന്നെ കൊണ്ടുപോയി വെക്കണം, അല്ലെങ്കിൽ വീട് ആകെ നിറഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇതാ കുട്ടീസിൻ്റെ ടോയ്സ് ഇരിക്കുന്ന ഭാഗവും അതുപോലെ അവരുടെ സ്റ്റഡി ടേബിളും എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കിയെടുത്തു. പിന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ആക്കുമ്പോൾ നല്ലൊരു വൃത്തിയാണ് കേട്ടോ. ശരിക്കും നമുക്കത് മനസ്സിലാവും. നമ്മൾ സാധാരണ വെള്ളം വെച്ച് നമ്മൾ ക്ലീൻ ആക്കുന്നതും ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ആക്കുന്നതും രണ്ടും രണ്ട് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ബെഡ്റൂം എല്ലാം നീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് പിന്നെ കാര്യമായിട്ടൊന്നും നീറ്റാക്കാനില്ല കേട്ടോ, അധികം കച്ചറ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബെഡ് ഓൾറെഡി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് വിരിച്ച് ഒന്നും കൂടെ നീറ്റാക്കിയിട്ട് ഒന്നുകൂടെ വിരിച്ചിട്ടതാണ്. പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളെല്ലാം ഒന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവിടെ വെക്കുന്ന പോട്ടും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല. പിന്നെ അതാ ഈ ഒരു ഭാഗം ഞാൻ ഇടയ്ക്കെല്ലാം ഒന്ന് ക്ലീൻ ആക്കും കേട്ടോ. എനിക്കൊരു ഭാഗം ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ റൂമിന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണിത്. എന്തുകൊണ്ടോ നമ്മുടെ ഫോട്ടോസ് അവിടെ വെച്ചതുകൊണ്ടോ എന്താണെന്നറിയില്ല, ആ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് പോയിട്ടൊന്ന് അറേഞ്ച് ചെയ്തു, ഒന്ന് പൂ ആ ഒരു ഫ്ലവറിനെല്ലാം ഒന്ന് തിരിച്ചും മറിച്ചെല്ലാം ഒന്ന് വെച്ചിട്ടെല്ലാം ഇങ്ങനെ നോക്കൂ കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു വിൻഡോൻ്റെ ഭാഗം നമ്മൾ ഡെയിലി ക്ലീൻ ആക്കണം കേട്ടോ, എന്നാലാണ് പൊടി പോവുള്ളൂ. പക്ഷേ ഞാൻ ഡെയിലി ക്ലീൻ ആക്കില്ല, ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ തന്നെയാണ് കേട്ടോ ഞാൻ ക്ലീൻ ആക്കിയിട്ട് എടുക്കൽ, അല്ലെങ്കിൽ എങ്ങനെ പോയാലും ഡസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഡെയിലി ക്ലീൻ ആക്കുമ്പോൾ ജസ്റ്റ് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ ക്ലീൻ ആക്കുമ്പോൾ ഒരുപാടൊന്നും ക്ലീൻ ആക്കേണ്ടി വരാറില്ല. പിന്നെ ഇതാ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പോൾ കുട്ടികൾ ചുമരിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ മാർക്കറിൻ്റെ പെന്നിൻ്റെ ഒക്കെ മാർക്കാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ പഴയ പെർഫ്യൂം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് റബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു ടിഷ്യൂ ബോക്സും ഒരു പിങ്ക് മാർക്കുണ്ട്, അപ്പോൾ അത് ഇതുപോലെ സ്പ്രേ വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ അത് ഇളകി വരും കേട്ടോ. ഏതെങ്കിലും പഴയൊരു പെർഫ്യൂമൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ റബ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഐദ്യമല്ല ഉള്ളതുകൊണ്ട് തന്നെ ചില ടൈമിൽ അവന് ചുമരിലെല്ലാം പറഞ്ഞാലും ചിലപ്പോൾ കൊണ്ടുപോയിട്ട് വരക്കും കേട്ടോ പെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാനിതുപോലെ ചെയ്യലാണ്, അതുകൊണ്ടാണ് കേട്ടോ വീട് നീറ്റായിട്ട് ഇരിക്കുന്നത്. നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക്. അപ്പോൾ ഇതാ റൂമെല്ലാം നീറ്റായിട്ട് ഇരിക്കണം, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ തന്നെ നോക്കി നിന്ന് പോവുള്ളൂ. എല്ലാ ഭാഗവും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ച ശേഷമാണ് കേട്ടോ ഞാൻ ബ്രഷ് ചെയ്യൽ. ഇന്നിപ്പോൾ ഇതാ ഞാൻ മാറ്റെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വാക്യൂം ക്ലീനറിനകത്തും അത്യാവശ്യം പൊടിയുണ്ട് കേട്ടോ.
ലാസ്റ്റ് ആയിട്ട് ഇതാ കിച്ചണിൻ്റെ ഭാഗം ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മളിതാ ഇങ്ങനെ എൻഗേജ്ഡ് ആയി ഓരോന്ന് ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ഹാപ്പിയാണ്. നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും അതുപോലെ ഓവർ തിങ്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. നമ്മൾ അനാവശ്യമായിട്ട് വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറയൂട്ടാ. അപ്പം നീറ്റായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും സമാധാനമാണ്. അപ്പോൾ രാവിലെ തന്നെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുക്കിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഈ ഒരു സ്വിച്ച് ബോർഡ് എപ്പോഴും ക്ലീൻ ആക്കലുണ്ട് കേട്ടോ. കാരണം കുട്ടീസെല്ലാം വന്ന് തൊടും, കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ കച്ചറുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കുക്കിങ്ങിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു ഭാഗവും അധികവും ക്ലീൻ ആക്കിയിട്ട് എടുക്കും കേട്ടോ. ഇത് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഓയിലിൻ്റെ എല്ലാം പാർട്ടിക്കിൾ ഉണ്ടാവും, അത് പോകാൻ ചിലപ്പോൾ ടൈം എടുക്കുകയുള്ളൂ. കുറേ നമ്മൾ അതുമ്പോൾ പാടുപെടണം. പിന്നെ അതെല്ലാം ക്ലീൻ ആക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ട് ചെയ്യട്ടോ. പിന്നെ ഇതാ ഞാൻ ഓൾറെഡി ഡ്രസ്സ് ലോണ്ടറി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ലോണ്ടറി വാഷിങ് ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. കാരണം ഞാൻ ആദ്യം അങ്ങനെ ഡേറ്റ് വെക്കലില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഡേറ്റ് അല്ല, ഓരോരുത്തരുടെ ഡ്രസ്സിന് ഓരോ ടൈം, ഞാൻ കുട്ടീസിൻ്റെ വേറെ, ഇക്കാൻ്റെ വേറെ, എൻ്റെ വേറെ, അങ്ങനെയാണ്ട്ട് ഞാൻ വാഷ് ചെയ്യൽ. അപ്പം ഫ്രൈഡേയും മൺഡേയും കുട്ടീസിൻ്റെ വാഷിയും ബാക്കിയൊക്കെ നമ്മളുടെ, അങ്ങനെയാണ് കേട്ടോ ഞാൻ വാഷ് ചെയ്തിട്ട് എടുക്കൽ. അപ്പോൾ അതാ അതെല്ലാം സെറ്റാക്കി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, അപ്പോൾ മൊത്തത്തിൽ വീട് കംപ്ലീറ്റ് ആയിട്ട് നീറ്റായിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ മനസ്സിനും സമാധാനമായി. പിന്നെ ഇതാ ഇനിയിപ്പോൾ ഞാൻ കുക്കിങ്ങിന് നിൽക്കുകയാണ്, ഉച്ചയ്ക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാനിന്ന് ഷെയർ ചെയ്യുന്നില്ല. ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്സിലൂടെ ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം അടിപൊളിയായിട്ട് പോകുന്ന ഞണ്ട് മസാലയാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത്. നമുക്ക് ചില ഫുഡുകൾ നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ലോണം ഇഷ്ടാവൂലേ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഇന്നത്തെ മോർണിംഗ് റുട്ടീനും മോർണിംഗ് ക്ലീനിങ് റുട്ടീനും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. പുതിയ വ്യൂവേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കുക, കമൻസ് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ലോഗായിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.